ഹലോ, നമസ്കാരം. ഒലാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സ്റ്റുഡൻസാണ്. കഴിഞ്ഞ ഇൻടേക്കിൽ വന്ന പാർവതി, ഗിരീഷ്, അൽവിന ആൻഡ് റീൻ. അപ്പം വെൽക്കം ടു ദി ഷോ. ഇന്ന് നമ്മൾ യു സിയിലാണ്, ഓറിയൻറ്റേഷന് വേണ്ടി വന്ന. ഇന്നും ഇന്നലെയായിട്ട് രണ്ട് ദിവസം നമ്മുടെ ഒലാ വേൾഡ് ടീം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നൊരു ഓറിയൻറ്റേഷൻ സീനിയേഴ്സ് ചേച്ചിമാരെ അവരെ ഹെൽപ്പ് ചെയ്യും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും യു സിയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഷോർട്ടായിരിക്കും വീഡിയോ, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ മൂന്ന് പേരും ബാച്ചലർ ഓഫ് നഴ്സിംഗ് ആണ് ക്യാൻബറയിൽ പഠിക്കാമെന്ന്. എന്തുകൊണ്ട് നഴ്സിംഗ്? വൈ നഴ്സിംഗ്? ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് ആണ് പെട്ടെന്ന് പി ആർ കിട്ടാനായിട്ട് നല്ല പ്രൊഫഷൻ. അത് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് സെറ്റിൽ ആവാൻ പറ്റും. നാട്ടിലൊക്കെ നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ 4 വർഷമാണ്, എവിടെ അത് വെച്ച് നോക്കുമ്പോൾ 3 വർഷമേ ഉള്ളൂ. ആ വർഷത്തിലേക്ക് 3 വർഷത്തിനിടയിൽ നമുക്ക് അസിസ്റ്റന്റ് നഴ്സൊക്കെ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. അപ്പം തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവും. പിന്നെ ഇവിടുത്തെ വർക്ക് ലൈഫ് ഭയങ്കര നല്ലൊരു വർക്ക് ലൈഫാണ്. ഇപ്പോൾ നാട്ടിൽ പോലെ ഇപ്പോൾ എൻ്റെ അമ്മ നാട്ടിൽ നഴ്സ്, അപ്പോൾ അമ്മയൊക്കെ ഞാൻ കുഞ്ഞിലെ തൊട്ട് കാണുന്ന അമ്മ ഇങ്ങനെ നാട്ടിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയി, അങ്ങനെയൊക്കെ ലൈക്ക് കുറേ മണിക്കൂർ ജോലിക്ക് പോയി. അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊന്നും അവർക്ക് പേ ഓഫ് ചെയ്തില്ല. അതേസമയം എവിടെയാണെങ്കിൽ എനിക്കിപ്പോൾ എനിക്ക് വീക്കെൻഡ്സ് മാത്രമേ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പോയാൽ മതി. അതല്ല എനിക്കിപ്പോൾ ലൈക്ക് വീക്കെൻഡ്സ് പോകേണ്ട, എനിക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷിഫ്റ്റ് എടുക്കാം. കുറച്ചും കൂടി നല്ലൊരു വർക്ക് ലൈഫാണ്. പിന്നെ ഇവിടെ ജീവിക്കാനും നാട്ടിലേക്ക് വെച്ച് നോക്കും ഭയങ്കര നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മൾ റെഡി ആയാൽ മതി, നമുക്ക് ലൈക്ക് കുറേ ഓവർ ടൈം ചെയ്ത് നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഷിഫ്റ്റ്, ലൈക്ക് ഒരു മോർണിംഗ് ഷിഫ്റ്റ് ഒരു നേഴ്സിന് ഇട്ടു, നമുക്ക് ആരും പറയത്തില്ല നമ്മളോട് ഇവിടെ ഷിഫ്റ്റ് ലൈക്ക് സ്റ്റാഫ് ഷോർട്ടാണ്, നിങ്ങൾ പിന്നെയും ഷിഫ്റ്റിന് നിൽക്കണം, ആരും പറയത്തില്ല. ലൈക്ക് ഉള്ള സ്റ്റാഫിന് വെച്ച് ജോലി ചെയ്യാനാ നാട്ടിൽ പറയത്തുള്ളൂ. അതേസമയം ഇവിടെ എപ്പോഴും സ്റ്റാഫ് ഷോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ ഡബിൾ ടൈം ലൈക്ക് വർക്ക് ചെയ്യാം, കുറേ കാശ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റും. 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ഭയങ്കര വർത്ത് ആണ്. ആ ഒരു പഠിക്കുന്ന ടൈമിൽ കുറച്ചൊരു സ്ട്രഗിൾ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ആവും. പിന്നെ നമുക്ക് ലൈക്ക് ഇത്രയും യങ് ആയിട്ട് ഇത്രയും സാലറി ഒക്കെ കിട്ടുന്നത് ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പം ഞാൻ തന്നെ ഒരു 21, എനിക്ക് 21 വയസ്സാകുമ്പോഴേക്കും ഞാൻ എല്ലാം ഫുൾ സെറ്റിൽഡ് ആവും, നല്ല സാലറിയും ആയിരിക്കും. അതൊക്കെ ഒരു ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ ഒന്ന് സമ്മറി പറയുകയാണെങ്കിൽ, ഒന്ന് പി ആർ കിട്ടാൻ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാം, വെറും 65 points പി ആർ കിട്ടുന്ന നമ്പർ 1 പ്രൊഫഷൻ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ആണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ സെറ്റിലാവാം, അതായത് 3 കൊല്ലങ്ങളുടെ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ്. സോ യു വിൽ ബിക്കം രജിസ്റ്റേർഡ് നേഴ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 3 years ഓഫ് സ്റ്റഡി. നാട്ടിലാണ് 4 കൊല്ലം പഠിച്ചാലേ നമുക്ക് ബി എസ് സി നേഴ്സ് ആകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ കടമ്പകളുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സെക്കൻഡ് തിങ്. 3 money, നേഴ്സസ് ഏൺ ചെയ്യുന്ന മണി, ഓടി BMW തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. കാറുകൾ ഏറ്റവും കൂടുതൽ ഓൺ ചെയ്യുന്ന നേഴ്സുമാരുടെ ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് ഇപ്പോൾ പെട്ടെന്നൊരു വീട് പണിയാണ്, കുറച്ച് എക്സ്ട്രാ എക്സ്പെൻസസ് വരികയാണ്, അവർ കുറച്ച് ഷിഫ്റ്റ് എക്സ്ട്രാ എടുത്താലും അവർക്ക് പെട്ടെന്ന് ആ മണി റേസ് ചെയ്യാം. വേറൊരു പ്രൊഫഷനിൽ അങ്ങനെ ഇല്ല അല്ലേ? ITക്കാർക്കാണ് ITയിൽ സീസണലായിട്ട് കൂടുതൽ പൈസ ഏൺ ചെയ്യാനായിട്ട് ഓപ്ഷനൊന്നും ഇല്ല, ഫിക്സഡ് ആനുവൽ പാക്കേജാണ്. ബട്ട് നേഴ്സിങ്ങിന് അങ്ങനെയല്ല, നമുക്ക് അത്രയേറെ ഡിമാൻഡ് ആയതുകൊണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ്സ് എടുത്ത് വീക്കെൻഡ്സിലൊക്കെ ഡബിൾ പേ ആണ്, അതുപോലെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഡബിൾ പേ ആണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഏൺ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഫഷനാണ് ബാച്ചലർ ഓഫ് നഴ്സിംഗ്. ഇതൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിട്ടുമ്പോൾ ഇത് അവരേറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ മനസ്സിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം വളരെ വലുതാണ്. അതൊരു വലിയ മോട്ടിവേഷനാണ്, വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന ഒത്തിരി പേരെയും എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ യൂണിവേഴ്സിറ്റി ഓഫ് ക്യാൻബറ? സോ ഞാൻ പാസ് ഔട്ട് ആയത് 2023. അപ്പം ജൂലൈ ഇൻടേക്കിൽ ഞാൻ നോക്കിയത് വേറൊരു സ്ഥലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര പ്രോസസ്സൊക്കെ ഭയങ്കര ലാഗിങ് ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ ഒലാ വേൾഡിനെ അപ്രോച്ച് ചെയ്തപ്പം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ക്യാൻബറയെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അതൊരു 11 യൂണിവേഴ്സിറ്റി ആണ്, പിന്നെ ജൂലൈ ഇൻടേക്ക് ഉണ്ട്. അപ്പം എനിക്ക് എന്നാലും ഒരു അൺഷുവർ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമോ, കാരണം വേറൊരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ 18 years ആയി കഴിഞ്ഞാൽ എനിക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഒലാ വേൾഡ് അതെല്ലാം ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് എന്നെ കറക്റ്റ് ഇത് തന്നെ ക്യാൻബറയിൽ എൻ്റെ ബർത്ത്ഡേ ആയപ്പോഴേക്കും നാട്ടിലപ്പോഴും എൻ്റെ ആ ഡേ ആയില്ലായിരുന്നു. പക്ഷേ കറക്റ്റ് എല്ലാം ഇവിടെ ക്യാൻബറയിൽ ആ ഡേ ആയപ്പോൾ തന്നെ എൻ്റെ വിസ എല്ലാം വന്ന് എൻ്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ പ്രസൻ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം, യൂണിവേഴ്സിറ്റി ഓഫ് ക്യാൻബറ ഒരു നല്ലൊരു ലൈക്ക് ഇതുവരെ എനിക്ക് ഒരു എല്ലാം പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഇതുവരെ എൻ്റെ ഫസ്റ്റ് ഇയർ ഫുള്ളും എല്ലാം പാസ്ഔട്ടായി. പിന്നെ
എല്ലാം നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. സമ്മറൈസ് ചെയ്യാനായിട്ടാണെങ്കിൽ കാൻബറ യൂണിവേഴ്സിറ്റിയുടെ അഡ്വാൻറ്റേജസ്, ഇറ്റ്സ് എ ലെവൽ 1 യൂണിവേഴ്സിറ്റി, സോ ദ വിസ സക്സസ് റേറ്റ് ഈസ് വെരി ഹൈ ആൻഡ് ഗേൾസ് ആർ ഓൾ ഗെറ്റിംഗ് ഓട്ടോ ഗ്രാൻഡ് അറ്റ്ലീസ്റ്റ് ഫ്യൂ വീക്സ് ബാക്ക്. അപ്പം അത് ഒന്ന്. രണ്ട്, ഇത് കാറ്റഗറി 2 റീജിയണൽ ഏരിയ ആണ്, സോ അഡീഷണൽ 1 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 points എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ സിഡ്നിക്ക് അടുത്തുള്ള ഏറ്റവും അടുത്ത്, സിഡ്നിക്ക് ഏറ്റവും അടുത്തുള്ള റീജിയണൽ ഏരിയാസിൽ ലെവൽ 1 യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, എസ്പെഷ്യലി നഴ്സിംഗ് പ്രോഗ്രാം. നമ്മുടെ ഒരുപാട് പേര്, ഇന്നലെ 30 പേരാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോസൊക്കെ നമ്മൾ ഫ്ലാഷ് ചെയ്ത് കാണിക്കാം സ്ക്രീനിൽ. നമ്മുടെ സ്റ്റുഡൻസും കൂടെയുണ്ട്, നമ്മുടെ ചാനൽ വ്യൂവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അത് ഫ്രീ അല്ലേ, പൈസ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രേ നമുക്ക് വേണ്ടു. ആൻഡ് സ്പ്രെഡ് ദ വേർഡ്. ഞങ്ങൾ ചെയ്യുന്ന ഇത് നമ്മുടെ ഈ പ്രസൻസ് നമ്മുടെ സ്റ്റുഡൻസിന് തരുന്ന എനർജി നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ ദൈവിനിയും ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയുടെ ബ്രൂസ് ക്യാമ്പസിലാണല്ലോ. അപ്പോൾ ഈ ക്യാമ്പസിൽ പഠിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇവിടുത്തെ ലെക്ചറേഴ്സ് എങ്ങനെയുണ്ട്? അസൈൻമെൻറ്റ്സ് എങ്ങനെയുണ്ട്? പഠിക്കുന്നത് മൊത്തത്തിൽ എങ്ങനെ, എളുപ്പമാണോ പാടാണോ? സബ്ജക്റ്റിന് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ഇല്ലെന്നല്ല, ബട്ട് പാസ്സാകും. നമ്മൾ ഇച്ചിരി ആവശ്യത്തിനൊരു എഫർട്ട് ഇട്ടാൽ നമുക്ക് പാസ്സാക്കാം. പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ചിലർ നല്ല സപ്പോർട്ടീവ് ടീച്ചേഴ്സാണ്. ഇപ്പോൾ നമുക്കൊരു ഈ ട്രബിൾ വന്നെന്ന് പറയാം, അവരൊക്കെ ഫൈൻ, നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി, നമുക്കിപ്പോൾ ലീവോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നോ ഒരു അസൈൻമെൻറ്റ്, അത് അവർ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരത് ഹാൻഡിൽ ചെയ്യുള്ളൂ. അവർ പറയും ഓക്കെ ഈ ടൈമിൽ അയച്ചാൽ മതി എന്ന് പറയും. ക്യാമ്പസ് ഒരു നല്ല ക്യാമ്പസാണ്. നിങ്ങൾക്ക് ട്യൂസ്ഡേ വെൻസ്ഡേ ആഴ്ച അങ്ങനെ 3 ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും ഇവിടെ. പിന്നെ ചില ചില എവൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എവൻസ് ഉണ്ട്. അങ്ങനത്തെ ഒക്കെ എവൻസ് നമുക്ക് ഇൻസ്റ്റയിലോ അങ്ങനെ ഉള്ള സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ അന്നത്തെ ഇവർ അപ്ഡേറ്റ് ചെയ്തപ്പം ആ അവസരം നമ്മൾ കൊടുക്കല്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് എപ്പോൾ നോക്കിയാലും പോയി ഫ്രീ ആയിട്ട് സ്റ്റഫൊക്കെ എടുക്കാം, അത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇവിടെ അരികിൽ തന്നെ അക്കോമഡേഷൻ ഉണ്ട് സ്റ്റുഡൻസിന്. So, you just have a walking distance from there to here. Excellent point. That's a nice advantage for international students. Rent is not a high amount. It's average. Then we have amenities included in with the rent. Bills included. Yeah, it's actually a plus point for international students. ഇപ്പം മെഡിക്കൽ ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ വന്നാൽ ഡൽഹി ഇവിടെ അറിയിൽ തന്നെ മെഡിക്കൽ കൗൺസിലിംഗ് ഉണ്ട്. അവിടെ പോയി നമുക്ക് GPനെ കാണണമെങ്കിൽ കാണാം. നോ കോസ്റ്റ്. ഇറ്റ്സ് ഓൾ കവേർഡ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ലൈക്ക് പിന്നെ ലൈബ്രറി 24/7 ഓപ്പൺ ആണ്. നമ്മളിത് ലൈക് അസൈൻമെൻറ്റ്സ് തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്ത് ലൈബ്രറിയിൽ ഇരുന്നായിരിക്കും അസൈൻമെൻറ്റ് ചെയ്യുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾ സേഫ് ഹിയർ. അതൊരു എക്സലന്റ് എക്സലന്റ് അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ പഠിച്ചത് ഡീക്കൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റി ഇതുപോലൊന്നും അല്ല, അടുത്തൊന്നും അല്ലായിരുന്നു. ഞാൻ എനിക്കൊന്നും ക്യാമ്പസ് കിട്ടിയിട്ടില്ല. അതിന് ക്യാമ്പസിനകത്തുള്ള അക്കോമഡേഷൻ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് നമ്മുടെ ഡീക്കൻ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് അഫോർഡ് ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ പുറത്തായിരുന്നു ഭൂരിഭാഗം പേരും. അതിന് മാത്രം ഫെസിലിറ്റി ഇല്ലായിരുന്നു ഡീക്കിൻ്റെ അക്കോമഡേഷൻ. അപ്പോൾ വേറെ ക്യാൻബറ എന്ന് പറഞ്ഞ ഒരു റീജിയണൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഈ ക്യാമ്പസിനകത്ത് അവർക്ക് ഒരുക്കാൻ പറ്റി. അത് ഒരു അഡ്വാൻറ്റേജുമാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഈ ക്യാമ്പസിൽ നിന്ന് ഒരു ശകലം ട്രാവൽ ചെയ്ത് സിറ്റിയിൽ ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതൽ. തൊട്ട് വാതുക്കൽ അങ്ങനത്തെ ഷോപ്പ്സോ പരിപാടിയൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഈ ക്യാമ്പസ് സെൽഫ് സഫിഷ്യൻറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും നല്ല കാര്യം അസൈൻമെൻറ്റ് ചെയ്യാൻ രാത്രി നമുക്ക് ലൈബ്രറി ഇരുന്ന് ചെയ്തിട്ട് വീട്ടിലേക്ക് നടന്നു പോകാം. ഇൻസൈഡ് ക്യാമ്പസാണ്, പുറത്തുനിന്ന് എക്സ്റ്റേണൽ ത്രെഡ്സ് ഒന്നുമില്ല, വളരെ സേഫാണ് അല്ലേ. അപ്പോൾ രാത്രി വരെ ഇരുന്ന് പഠിക്കാം. രാത്രി 2 ഞാൻ കോർക്കുന്നുണ്ട്, അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രാം കയറി വീട്ടിൽ പോകണം, നടന്നു പോകണം, അങ്ങനെയൊക്കെ തണുപ്പത്തോടെ പോകണം. വേറാസ് ദിസ് ഇസ് സോ ക്ലോസ്. ഒന്ന് അക്കോമഡേഷൻ ഉണ്ട്, പിന്നെ ഫുഡ് ലാബ് ഉണ്ട്, ഫുഡ് പാൻട്രി. ഫുഡ് പാൻട്രിയിൽ 15 ഉണ്ട്. എവറി വീക്ക് യു ക്യാൻ ബൈ സം സ്റ്റഫ്, ഗ്രോസറീസ് ലൈക്ക് ബസ്മതി റൈസ്, മിൽക്ക്, എഗ്, ബ്രെഡ് എക്സെട്ര കൈൻഡ് ഓഫ് തിങ്സ്, ഷുഗർ, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അത് നിങ്ങൾ വൈസായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ട്. ട്യൂസ്ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ക്യാമ്പസ്, എല്ലാ ആഴ്ചയും ക്യാമ്പസിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇവൻറ്റ്സ് ഒക്കെ നടക്കും. ഇപ്പോൾ ഇത് ഇവിടെ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട, ഇത് എല്ലാം ഫുഡ് ഇവിടുന്നാണ് ഇവർ.
ഫുഡ് കഴിക്കാൻ പറ്റും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുപോലെ ജി പി ക്ലിനിക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. സോ ആശുപത്രിയിൽ പോകണമെങ്കിലും ഒക്കെ വളരെ ഈസിയാണ്, കോസ്റ്റ് ഒന്നും ആവുന്നില്ല. അപ്പം കോസ്റ്റ് ഓഫ് ലിവിങ് ആക്ച്വലി കുറവാണ്. പിന്നെ ഈ അക്കോമഡേഷൻ്റെ കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് വെൻ കമ്പയർ ടു അതർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഓൾസോ ദ ബിൽസ് ആർ ഇൻക്ലൂഡഡ്. അപ്പം നമ്മൾ അൺപ്രസിഡൻറ്റഡ് ആയിട്ട് നമുക്ക് അറിയാതെ വരുന്ന ചിലവുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. ഒള്ളി തിങ് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയിലെ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി എന്താ പറയാനുള്ളത്? എങ്ങനെയായിരുന്നു പാർട്ട് ടൈം ജോബ് കിട്ടിയ എൻ്റെ ഒരു സ്റ്റോറി പറയാവോ? ആൻഡ് എനി ടിപ്സ് നമ്മുടെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാവോ? പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂലൈ 2023 വന്നത്. അപ്പോൾ ഞാൻ വന്ന് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറയും ഇവിടെ ജോലി കിട്ടാൻ പാടാണ്, ചിലർ പറയും ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കാരണം എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. ചിലർക്ക് ചില കാര്യങ്ങൾ എളുപ്പമായിരിക്കും, ചിലർക്ക് ചില കാര്യങ്ങൾ പാടായിരിക്കും. എനിക്ക് അവിടെ വന്നിട്ട് വേഗം സഹായിച്ച് എളുപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ ലൈക്ക് ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് ഒരു 6 കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഡിസേബിലിറ്റിയിലേക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ രണ്ടിടത്തും ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ഷോപ്പിലും ചെയ്യുന്നുണ്ട്, ഡിസേബിലിറ്റിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനൊരു ഇത് കാണുന്ന, ഞാൻ ഓസ്ട്രേലിയ വരെ വന്നിട്ട് ഞാനവിടെ ഇങ്ങനെ ലൈക്ക് ഏതെങ്കിലും KFC പോയി വർക്ക് ചെയ്യേണ്ട ആളാണോ അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നൽ വരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും എല്ലാ ജോലിയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക്, ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഹോസ്പിറ്റലിൽ AIN ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിസേബിലിറ്റി തന്നെ വർക്ക് ചെയ്യണം അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അവർ നമ്മുടെ ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോലി തരത്തുള്ളൂ. നമ്മൾ ആദ്യം തന്നെ KFC മെക്ഡി അങ്ങനത്തെ ഫുഡ് ചെയിൻസിൽ, പിന്നെ കുറേ റീറ്റെയിൽ ഷോപ്പുണ്ട്, അവിടേക്ക് പോയി റെസ്യൂമേഴ്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കിട്ടില്ലായിരിക്കും. അപ്പോൾ കുറേ ലൈക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ റിജക്ഷൻ വരും. ഞങ്ങൾക്കൊക്കെ വന്ന സമയത്ത് മെയിൽ ഫുൾ റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാണ്ട് കുറേ അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് തരാനുള്ളൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ ഏജൻസിയിൽ നമുക്ക് 10 കാണും. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ കുറേ ഏജൻസി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു 10 പിള്ളേർ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് കാണും? ഒരു 60 പേര് കാണും നഴ്സിംഗിന് തന്നെ. അതുപോലെ തന്നെ വേറെ കോഴ്സിലും ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു 200 പേരുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 200 പേർക്കും ഇവിടെ നിന്ന് തന്നെ ജോലി വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഒരു 2 ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ലൈക്ക് KFC മെക്ഡി അതിൻ്റെ ഒരു കരിയർ സപ്പോർട്ട് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ KFC മെക്ഡി തന്നെ ആവണമെന്നില്ല, ലൈക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ലൈക്ക് ഞാൻ ഈ ജോലി ചെയ്യൂ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട. ലൈക്ക് കിട്ടുന്ന ജോലിക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് കീപ്പ് ഓൺ ട്രൈ. നമുക്ക് നല്ല ജോലി എല്ലാവർക്കും കിട്ടണം എന്ന ആഗ്രഹം, അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, പാർവതിയുടെ കേസിൽ എനിക്കറിയാവുന്നതും ഈ ജോലി കിട്ടുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, അതിലാണ് ഈ സംഭവം. അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, ആ ജോലിക്ക് ചെല്ലുമ്പോൾ നമുക്കതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ആദ്യം നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ആ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 3 സ്റ്റെപ്പായിട്ട് വേണേ ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു ഇൻ്റർവ്യൂ കോഡ് കിട്ടാനായിട്ട് നമ്മുടെ റെസ്യൂമേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. റെസ്യൂമേലെല്ലാ പോയിൻറ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ നിന്നോ റെലവൻ്റ് ആയിട്ടോ വോളണ്ടിയറിങ്ങോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. 1. 2, നമ്മൾ ഫ്ലെക്സിബിൾ ആണെന്ന് അവരോട് പറയുക. ഇപ്പോൾ ഞാൻ, എനിക്ക് ക്ലാസ്സുകൾ ഇന്നും ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹയർ ചെയ്യാൻ മടിക്കും. വേറാസ് ഞാൻ, എനിക്ക് ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, എന്തൂസിയാസ്റ്റിക് ആണ്, എനിക്ക് ഇഷ്ടമാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ എന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ പറയുക. പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കോള് കിട്ടിയാൽ ദാറ്റ് ഇസ് എ സെക്കൻഡ് തിങ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും പറയേണ്ട ആറ്റിറ്റ്യൂഡ്, ഓൾവേസ് ക്യാരി എ സ്മൈൽ, നല്ല നീറ്റായിട്ട് ഒരുങ്ങി പോവുക. ഇപ്പം ഓരോ ജോബിനും ഓരോ ഇത്. അപ്പം ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇസ് എ ഗുഡ് കോമ്പിനേഷൻ. അപ്പോൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കുക. എക്സാക്ട് ടൈമിൽ എത്താൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് എത്തുന്നത് ഭയങ്കര, കാരണം ദീസ് ആർ ദ സ്മോൾ തിങ്സ് ദേ ട്രൈ ടു ജഡ്ജ് യു. ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ഒരു സാധനം കിട്ടുമോ അവിടെ എല്ലാവരും സ്കോർ നമ്മളെ റിജക്റ്റ് ചെയ്യാനുള്ള മൈൻഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം വി ഷുഡൻറ്റ് ഗീവ് ദം എ ചാൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പോയിട്ട് വർക്കിന് അവൈലബിൾ ആണ് ഏത് ടൈമും എന്ന് പറയുന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണ്. 3rd, നിങ്ങൾ ആ ജോലിക്ക് എടുത്തു കഴിഞ്ഞിട്ട് യു ക്യാൻ ബി ഓണസ്റ്റ്, എനിക്ക് ഇന്ന ഇന്ന ദിവസങ്ങളാണ് ക്ലാസ്, അപ്പോൾ റോസ്റ്റർ മേക്ക് ചെയ്യുമ്പോൾ എന്നെ കൺസിഡർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുക. ദേ വിൽ ഡു ഇറ്റ്. കാരണം അവർക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ നിങ്ങളെ നല്ലൊരു ടീം മെമ്പറായിട്ട് അവർക്ക് കിട്ടുള്ളൂ. സോ ദേ വോണ്ട് ടു മേക്ക് യു ഗൈസ് ഹാപ്പി ആസ് വെൽ. സോ നല്ലൊരു എംപ്ലോയർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റോസ്റ്റർ പരിഗണിക്കും. അപ്പം ഇത് തുടക്കത്തിൽ പറയാതിരിക്കുക, ഏറ്റവും അവസാനം മാത്രം പറയാം കാര്യങ്ങൾ. യെസ്, നമ്മൾ പിന്നെ റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ ഓരോ ജോലിക്കും നമ്മളൊരു പെർട്ടിക്കുലർ വേർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഇപ്പം
ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ കിട്ടിയത് ആ റെസ്യൂമേൽ ഒരു പർട്ടിക്കുലർ വേർഡ്സ് ഉപയോഗിക്കും, അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവൈലബിലിറ്റി സാർ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ കൊടുക്കണം ആദ്യത്തെ നമ്മുടെ റെസ്യൂമേൽ. പിന്നെ നമുക്കത് പിന്നെ അവർ നമ്മൾ കയറിക്കാൻ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് അവർ ഇഷ്ടപ്പെട്ടു. വേറെ പോയിന്റ് എന്താ, നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ ആയതുകൊണ്ട് കാഷ്വൽ വർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പാർട്ട് ടൈം മാത്രമല്ല. അപ്പോൾ ഈ കാഷ്വൽ വർക്ക് ജസ്റ്റ് ഒരു പീരീഡ് ഓഫ് ടൈമിനേ ഉള്ളൂ, ബട്ട് അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും, പെയ്ഡ് വർക്കും ആണത്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് വേറെയുള്ള കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം, പല ജോലിയും ചെയ്യാൻ നോക്കാം. ഇവർ പറഞ്ഞ എക്സാമ്പിൾസും അതുകൂടാതെ ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്, അങ്ങനെയൊക്കെ അതൊക്കെ ഡിഫിക്കൾട്ടി ആണ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് വർത്ത് ഇറ്റ്. സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് നല്ല സാലറിയും കിട്ടും അവിടെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് നോളജ് ഷെയറിംഗ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ഹോല വേൾഡ്സ് യു സി സ്റ്റുഡൻറ്റ് സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.